2023-ലെ കീമിൻ്റെ എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് കുട്ടികൾ ഓൾറെഡി കൊടുത്ത മാർക്ക് അല്ലെങ്കിൽ വേരിഫൈ ചെയ്ത മാർക്ക് വീണ്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ഒരു സാധ്യത കൂടി അല്ലെങ്കിൽ ഒരു അവസരം കൂടി തരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ. കുട്ടികൾക്ക് ഹയർ സെക്കൻഡറിയുടെ മാർക്ക് വേരിഫൈ ചെയ്യാനും ചേഞ്ച് ഉണ്ടെങ്കിൽ വരുത്താനും ഒക്കെയായിട്ട് 8-ാം തീയതി വൈകിട്ട് 3 മണി വരെ ഓൾറെഡി സമയം കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്ത സമയത്ത് വേരിഫിക്കേഷൻ നടത്തിയതിൻ്റെതെല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ ഒരു മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരു ഫൈനൽ വേരിഫിക്കേഷന് വേണ്ടി. അപ്പോൾ ആ ഫൈനൽ വേരിഫിക്കേഷൻ ചെയ്ത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ c.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി നിങ്ങളുടെ KEAM-2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ കയറി +2 മാർക്ക് വേരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ +2 സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് ഡീറ്റെയിലും അവിടെ മാക്സിമം മാർക്ക് എത്രയാണെന്നും ഏത് ബോർഡാണെന്നും ഏത് വർഷമാണെന്നും ഒക്കെ ഉള്ള ഡീറ്റെയിൽ അതിലുണ്ടാവും. അത് വേരിഫൈ ചെയ്യുക. ഇത് എന്ന് വേരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ജൂൺ 12 വൈകിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ്. അതായത് ഈ മാസം 12-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ ഇതിനുള്ള അവസരമുണ്ടായിരിക്കും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ആ സൈറ്റിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കൊടുത്തിരിക്കുന്ന മാർക്കും ഡീറ്റെയിലും എല്ലാം ശരിയാണെന്ന് വിചാരിക്കുക. കൊടുത്തിരിക്കുന്ന എല്ലാം കറക്റ്റാണ്, ഒരു തിരുത്തും ഇല്ല എങ്കിൽ ഓരോന്നിനും നേരെ നോ ചേഞ്ച് കൊടുക്കുക. ഓരോന്നിനും നേരെ നോ ചേഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വേരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ചാൻസ്, അതിലേതെങ്കിലും ഒരു തെറ്റുണ്ടാവുക, എറർ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും മാർക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് തിരുത്തലുകളുണ്ടെങ്കിൽ തിരുത്തലുകൾ വേണ്ടതിന് നേരെ ചേഞ്ച് റിക്വയർഡെന്നും തിരുത്തലുകൾ വേണ്ടാത്തതിന് നേരെ നോ ചേഞ്ച് എന്നും കൊടുക്കുക. ഇപ്പോൾ ഓരോ മാർക്കും ഉണ്ട്, ഓരോ മാർക്കിൻ്റെയും റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ഉണ്ടെങ്കിൽ നോ ചേഞ്ച് ചേഞ്ച് ഇല്ല എങ്കിൽ നോ ചേഞ്ച് കൊടുക്കാം, ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് റിക്വയർഡ് കൊടുക്കാം. അങ്ങനെ ചേഞ്ച് റിക്വയർഡ് ഒരെണ്ണത്തിനെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നീട് വേരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ആദ്യം ഞാൻ പറഞ്ഞു, ഒരു തിരുത്തും ഇല്ലെങ്കിൽ നോ ചേഞ്ച് എല്ലാത്തിനും കൊടുക്കുക, എന്നിട്ട് വേരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് ക്ലിക്ക് ചെയ്ത് പോവുക. ഏതെങ്കിലും ഒന്നിനെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ഉള്ളതിന് നേരെ ചേഞ്ച് റിക്കോർഡും കൊടുക്കുക, കറക്റ്റായതിന് നേരെ നോ ചേഞ്ചും കൊടുക്കുക. ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ചേഞ്ച് റിക്കോർഡ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫൈനലി വേരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ മിസ്മാച്ച് എന്താണോ നിങ്ങളുടെ മാർക്കിൽ വ്യത്യാസമാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എന്ത് ചെയ്യുക, ഒരു PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ചെയ്യാനുള്ള സമയം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, June 12 ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമാണ്. ഈ സമയത്ത് തിരുത്തലുകൾ വരുത്താത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിലും അത് അറ്റൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത കുട്ടികൾക്ക് ഇപ്പം നിലവിൽ എന്താണോ ആ സൈറ്റിൽ മാർക്കുള്ളത് അത് അങ്ങനെയേ വെച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. എന്നിട്ട് പിന്നീട് അലോട്ട്മെൻറ്റ് സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഇത് മിസ്മാച്ചിങ് ആണെങ്കിൽ അപ്പോൾ അത് നമ്മൾ ഡിസ്ക്വാളിഫൈ ആവുകയും ചെയ്യും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് പരിശോധിക്കാം. ഇനി ഒന്നിലധികം മാർക്ക് ലിസ്റ്റുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം കൂടെ സ്കാൻ ചെയ്തിട്ട് ഒറ്റ PDF ആക്കി അപ്ലോഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓരോന്ന് വീതം സെപ്പറേറ്റ് ചെയ്യാതെ എല്ലാം കൂടെ സ്കാൻ ചെയ്ത് ഒരു PDF ആക്കി, ഒരു ഫയലാക്കി അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും.